LSUSS തുടങ്ങി UGC സ്കോളർഷിപ്പ് പരീക്ഷകളുടെ വിശദാംശങ്ങൾ മുതൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയുവാനും കൃത്യസമയത്ത് അപേക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത. നമസ്കാരം. എഷ്യലേറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, സർപ്പ പുറ്റി പൊളിച്ചാൽ കരയേണ്ടി വരുമോ? ഈയിടെ ഒച്ചറ ഭാഗത്തു നിന്ന് ഒരാൾ വന്നു, അവർക്ക് ഒരു ചെറിയ കുരിയാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുക്കളയില് സ്ഥിരമായിട്ട് ഇങ്ങനെ പുറ്റി കിളിച്ചു വരിക. അപ്പൊ ഇവര് ആദ്യം ഇവിടെ സർപ്പക്ഷേത്രങ്ങൾ വെട്ടിക്കോട്ടും മണ്ണാറശാലയൊക്കെ പോയി അവിടുന്ന് ഭസ്മവും മഞ്ഞളും ഒക്കെ ജപിച്ചുകൊണ്ട് വന്നിട്ട് അത് പൊളിച്ചു കളഞ്ഞു. അപ്പൊ അവര് പൊളിച്ചപ്പോ അത് വിചാരിച്ച് ആ മഞ്ഞളും ഒക്കെ കൊണ്ടിട്ടപ്പോ കുഴപ്പമൊന്നുമില്ല പൊളിച്ച്. പിന്നെ അവര് വന്നപ്പോഴത്തേക്ക് എന്തുവാ, ഇതൊന്നും ഇടാതെ ചുമ്മാ പൊളിച്ചു. പൊളിച്ചപ്പോ പ്രാവശ്യം ഒരു സർപ്പക്കുഞ്ഞിനെ കിട്ടി അകത്തുനിന്ന്. പാമ്പിനെ കണ്ടാ ഇപ്പൊ പെട്ടെന്ന് എല്ലാവരും എന്താ ചെയ്യുക, തല്ലിക്കൊല്ലും. ഇവരും തല്ലിക്കൊന്നു. പിറ്റേ തൊട്ട് അങ്ങ് ശരീരത്ത് പാമ്പിന്റെ ഈ പടം പോലെ ശരീരത്തെല്ലാം പടം വീഴുക, ശരീരം കറക്കുക, ഇതുപോലെ മുഖത്തൊക്കെ ആയാലും ചുമക്കുക, ശരീരത്ത് ഓരോ അസുഖങ്ങൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇപ്പം സർപ്പ പുറ്റു പൊളിക്കുമ്പോൾ ആദ്യം സർപ്പങ്ങൾ അന്നേരം ഒന്ന് വിഷമിക്കും, അന്നേരം ഒന്ന് കരയും. കണ്ണീരെന്തുവാ, എപ്പോഴും ശാപമോ, സർപ്പ ശാപമോ അല്ലേ? ഇപ്പൊ ചില പുറ്റുകളൊന്നും നമുക്ക് അങ്ങനെ പൊളിക്കാൻ പറ്റത്തൊന്നുമില്ല. ഒരു പ്രാവശ്യം അവിടുന്ന് ജപിച്ച് വന്ന് ഇട്ട് പൊളിച്ചു, പിന്നെ എല്ലാ പ്രാവശ്യം അത് മേടിക്കേണ്ട അത്ര ദൂരം പോകണ്ടായെന്ന് വിചാരിച്ചു പൊളിച്ചു കളഞ്ഞു. അവർക്ക് ദുരിതമായിട്ട് വന്നതുണ്ടോ? എല്ലാ ഭൂമികളിലും സർപ്പസാന്നിധ്യമുണ്ട്. സർപ്പസാന്നിധ്യം ഇല്ലാത്തതായിട്ട് ഒരു ഭൂമിയില്ല. അപ്പൊ അവരുടെ പുറ്റുമുട്ടയൊക്കെ നശിപ്പിക്കുക, സർപ്പ പുറ്റു പൊളിക്കുക, അതുപോലെ ഈ വെച്ചാതന കേന്ദ്രത്തിനൊക്കെ ചുറ്റും സർപ്പ പുറ്റുകളൊക്കെ ഉണ്ടാവും. നമ്മളറിയത്തില്ല, ചിലപ്പോൾ കീരി ഒന്ന് പൊളിക്കുന്ന കീരി ഒന്ന് ആണെന്ന് കാണാം, അതൊന്നും അവർക്ക് വിഷയമില്ല. കാരണം അതൊക്കെ പ്രകൃതിയാലുള്ളതാണ്. നമ്മളെന്ന് പറഞ്ഞാലോ അങ്ങനല്ല, നമ്മളിവരെ ആചരിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീരിക്ക് ബുദ്ധിയില്ല, മനുഷ്യന് ബുദ്ധിയുണ്ട്. മരണം ചെയ്യാൻ കഴിവുള്ളവനാ മനുഷ്യൻ. നമ്മൾ സ്വബുദ്ധി ഇല്ലാതെ, അല്ല നമുക്ക് ഇന്നത് നാളെ സംഭവിക്കുക എന്നുള്ള ആ ഒരു ബോധമില്ലാതെ നമ്മളിത് കാണിച്ചു കൂട്ടുന്നത് നാളെ നമുക്കും നമ്മുടെ തലമുറയ്ക്കും ഒക്കെ ദോഷമായിട്ട് വരും. ഇപ്പൊ പുറ്റും ഇങ്ങനെയുള്ള പുറ്റുമുട്ടയൊക്കെ നശിപ്പിക്കുകയും സർപ്പസാന്നിധ്യമുള്ള വൃക്ഷങ്ങൾ വെട്ടുകയും കന്നിമൂലയ്ക്ക് കയ്യിലെ ഉരുട്ട് തീ കത്തിക്കുകയും കന്നിമൂലയ്ക്കത്തെ റൂമായാലും താത്തി കെട്ടുക, അത് കന്നിമൂലയ്ക്ക് പട്ടിക്കൂട്, നനകല്ല്, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഒക്കെ സർപ്പദോഷങ്ങളൊക്കെ ഉണ്ടാവും. ചില ഭൂമികളിൽ സർപ്പസാന്നിധ്യം കൂടുതലായിരിക്കുമ്പോഴാണ് സർപ്പ ഇടക്കിടയ്ക്ക് പാമ്പ് കയറി വരുന്നതും ഈ പറഞ്ഞ ചേര് കയറി വരുന്നതും ഈ വലയ്ക്കകത്തൊക്കെ ചിലപ്പം കുരുങ്ങിച്ചാവും ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ ആ വലയ്ക്കകത്ത് കുരുങ്ങി കഴിയുമ്പോൾ അതിനെ ഇറക്കി അങ്ങ് വിട്ടേക്കണം. കഴിവതും നമുക്ക് ഒന്നിനും കൊല്ലാനുള്ള അവകാശം ഈശ്വരൻ തന്നിട്ടില്ല. ഈശ്വരൻ ജന്മം കൊടുത്ത് എടുക്കാനുള്ള അവകാശം ഈശ്വരന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള പുറ്റൊക്കെ പൊളിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു വേണം പൊളിക്കാനായിട്ട്. ഈയിടെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാർട്ടി എന്നെ വിളിച്ചിട്ടുണ്ട്, തിരുച്ചന്തിരൂരിൽ നിന്ന്. അദ്ദേഹത്തിന്റെ വീടിന്റെ പുറകിലായിട്ട്, വീടിന്റെ അത്ര ഹൈറ്റിൽ ഒരു പുറ്റ് നിൽപ്പുണ്ട്, പൊളിക്കാവോന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു മലയാളിയായി വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ അവിടെ ചെന്ന് നോക്കിയിട്ട് പറയാമെന്ന്, അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ രോഗങ്ങളൊക്കെ മാറിയതിനു ശേഷം പോവാന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പം ചിലപ്പോൾ ഒരാൾക്കൊക്കം വരെയുള്ള പുറ്റുകളൊക്കെ വന്നു വരാം. എന്തായാലും നമുക്ക് നോക്കാതെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. അനർത്ഥം വിളിച്ചു വരുത്തരുത്, ആപത്ത് വിളിച്ചു വരുത്തരുത്. അസുഖം സർപ്പവിഷയം വരുമ്പോഴത്തേക്ക് അസുഖമാണ് മെയിനായിട്ടും, തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. അഞ്ചോ ആറോ വിഷയങ്ങളെ സർപ്പവിഷയം ബാധിക്കുന്നുണ്ട്. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്, സ്ത്രീകളെ, സന്താനങ്ങളെ, രോഗങ്ങളെ, അഭിവൃദ്ധിയെ, തൊഴിലിനെ ഒക്കെ ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിൽ തികഞ്ഞ വിശ്വാസത്തോടെ ഭക്തിയോടെ വേണം സർപ്പദൈവങ്ങളെ കാണാൻ. അവർക്ക് ദുരിതം വരുന്നത് നമ്മളെ നേരെ മുമ്പേ ഒന്നും കാണിക്കുക ചെയ്യുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും. തിരിച്ചായാൽ അതിനനുസരിച്ചുള്ള ദോഷങ്ങളും ഉണ്ടാവും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. ഇങ്ങനെ എന്തെങ്കിലും പുറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൊളിച്ചു കളയാതിരിക്കുക. ഉത്തമനായ നല്ല ജ്യോതിഷനെ ഇപ്പോൾ ഇവിടെ വരണമെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം. ഇഷ്ടമുള്ളിടത്ത് പോയി ഉത്തമനായ ജ്യോതിഷനെ കണ്ട് അത് മാറ്റുന്നതിന്, അല്ലെ ഇനിയും വരാതിരിക്കുന്നതിനുള്ള കാര്യങ്ങൾ എന്താണ്, സർപ്പജീവിനെ ആവാച്ച് മാറ്റിയാൽ വരാതിരിക്കുമോ എന്നൊക്കെ നോക്കണം. മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്കും ദോഷമാണ്, മാറ്റുന്ന ആളിനും ദോഷമാണ്. വ്യക്തമായിട്ട് നോക്കി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഇഷ്ടാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു, നന്ദി, നമസ്കാരം.